വീണ്ടും തിരിച്ചെത്തുകയാണ് സുദിനത്തിലേക്ക്. വാർത്തകളൊക്കെയും അറിഞ്ഞു കഴിഞ്ഞു. ഇനി വളരെ സന്തോഷത്തോടെ ഒരു നിമിഷം പോലും പാഴാക്കാതെ നമ്മുടെ അതിഥികളിലേക്ക് പോവാം. അതാണ് ഇന്നത്തെ ഈ ദിവസത്തിനൊരു വലിയ പ്രത്യേകതയുള്ളത്. ഇതുവരെ നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു സുദിനമാവില്ല. അതെ, സംഗീത സാന്ദ്രം എന്ന് ഇന്ന് ഞങ്ങൾ വെറുതെ പറയുന്നതല്ലേ. ഒന്നാന്തരം ചെറുപ്പക്കാരായിട്ടുള്ള നാല് പേർ ചുമട് താങ്ങി എന്ന പേരിട്ട് സമൂഹത്തിന്റെ ഭാരം മാറ്റിവെക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു മ്യൂസിക് ബാൻഡ്. തീർച്ചയായിട്ടും നാല് ചെറുപ്പക്കാരെ ഞങ്ങൾ അഭിമാനത്തോടെ സന്തോഷത്തോടെ പരിചയപ്പെടുത്തുകയാണ്. നമസ്കാരം ചുമട് താങ്ങി. ഓരോരുത്തരെയായിട്ട് നമുക്ക് പരിചയപ്പെടുത്താം അല്ലേ. ഈ ചുമട് താങ്ങിയുടെ ലീഡ് സിംഗർ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയങ്കരനായ സഫീർ സഫീർ ആണ്. സഫീർ അബ്ദുൾ ജബ്ബാർ എന്നാണ് പൂർണ്ണമായും. സഫീർ വി ജബ്ബാർ എന്നുള്ളതാണ് പേര്. രണ്ടാമത്തെ സിംഗർ നമ്മുടെ സംഗീതമുണ്ട്. സംഗീത ഏത് നാട്ടുകാരനാണ്? മലപ്പുറത്താണ്. മലപ്പുറത്താണ്. ഇദ്ദേഹം തൊടുപുഴയാണ്. ഇത് ജിഷ്ണു ആർ വർമ്മ, തിരുവനന്തപുരം സ്വദേശിയാണ്. ഇദ്ദേഹമാണ് ഈ സംഗീതത്തിന്റെ മുഴുവൻ കോർഡിനേഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അല്ലേ. അത് അക്ഷയ്, പ്രിയപ്പെട്ട മറ്റൊരു അനുജൻ. അക്ഷയുടെ സ്ഥലം എവിടെയാണ്? വട്ടിയൂർക്കാവാണ്. ഇനി ഈ നാല് പേരെങ്ങനെ ഒരുമിച്ചു എന്നുള്ളതാണല്ലോ നമുക്ക് ആദ്യം അറിഞ്ഞു തുടങ്ങേണ്ടത്. പാട്ടിനെ ഇവരുടെ ചുമട് താങ്ങി എന്ന പേര് തന്നെ മ്യൂസിക് ഫോർ ചാരിറ്റി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നിപ്പോ നമ്മുടെ സുദിനത്തിൽ പറഞ്ഞു തീർക്കാനാവില്ലെങ്കിൽ പോലും നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഇവര് ഒരു നാല് ചെറുപ്പക്കാരാണ്, പഠിക്കുന്ന കുട്ടികളാണ്. ഇവരെല്ലാം കൂടി ഒരു കൂട്ടായ്മയായിട്ട് ചേർന്നിട്ട് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ മ്യൂസിക് ഫോർ ചാരിറ്റി. ഇവർ കിട്ടുന്ന അവരുടെ തുച്ഛമായിട്ടുള്ള വരുമാനത്തിൽ നിന്ന് ഒരുപാട് പേർക്ക് ജീവിതം പഠനം ഒക്കെയും അവർ സംഭാവന ചെയ്യുന്നു എന്നുള്ളത് കുറച്ചു വ്യക്തമാക്കി പറഞ്ഞാൽ ഈ നാല് ചെറുപ്പക്കാർ യൂണിവേഴ്സിറ്റി കോളേജിൽ ദൈവാനുഗ്രഹം കൊണ്ട് ഒത്തുചേരുകയും തിരുവനന്തപുരത്തിന്റെ ആകാശത്തിന് കീഴിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായി എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും. അന്ന് ഇവരുടെ ആശയം എന്നത് യൂണിവേഴ്സിറ്റി കോളേജിന് തൊട്ടടുത്ത് ചുമടുതാങ്ങി കവല എന്നൊരു സ്ഥലമുണ്ട്. പണ്ട് വഴിയാത്രക്കാർ ഭാരം ഇറക്കി വെക്കാനായിട്ട് പതിവായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സങ്കേതം. അവിടെ വെച്ച് ഒരു വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി ഈ പ്രിയപ്പെട്ട കൂട്ടുകാർ ഒരു പാട്ട് പാടി. ആ പാട്ടിൽ പാടിക്കിട്ടിയ മുമ്പിൽ വിരിച്ചിരുന്ന തോർത്തിലെ തുക അമ്മാതിരി തന്നെ എടുത്ത് റീജിയണൽ ക്യാൻസർ സെന്ററിൽ സംഭാവന ചെയ്തെടുത്ത് തുടങ്ങി. ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഒരുപാട് പെൺകുട്ടികളെ പഠിപ്പിക്കുകയും അവരുടെ പഠന ചെലവ് ഏറ്റെടുക്കുകയും ഒരുപാട് പേർക്ക് ചുമടുതാങ്ങികളായി മാറുകയും ചെയ്ത ബഹുമാനം തോന്നുന്ന ചെറുപ്പക്കാർ. ശരി, തീർച്ചയായിട്ടും. നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് തീരില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പാട്ടിൽ നിന്ന് എന്താണ് നിങ്ങളുടെ ചുമടുതാങ്ങിയുടെ സ്പെഷ്യൽ എന്നതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. തുടങ്ങിയാലോ? ആ തീർച്ചയായിട്ടും. രശ്മികൾ കരയുന്നുവോ, നീലാവ് നീലാഞ്ജനമെഴുതുമേ, സയാനത്തിൽ സഖിയുറക്കമായോ. നിനക്കായായിരം ചെമ്പനീർ പൂക്കൾ പറിച്ചു മനസ്സിൽ പൂജിക്കാൻ പ്രതിഷ്ഠിച്ചു ഞാൻ നിന്നെ. പൂജകൾ ചെയ്യുമ്പോൾ മുഖം തിരിഞ്ഞിരിക്കാതെ പ്രസാദിക്കില്ലേ, നീ പ്രസാദിക്കില്ലേ. സായന്തരം പ്രഭാതരശ്മികൾ കരയുന്നു, നീരാവ നീലാഞ്ജനമെഴുതുമി, സായാഹ്നത്തിൽ സഖിനി ഉറക്കമായി.
ഈ പ്രഭാതത്തിൽ വളരെ മനോഹരമായിട്ട് തന്നെ നിങ്ങളത് ഈ പുലരിയിൽ ആലപിച്ച് തന്നതിന് ഒരുപാട് സന്തോഷം. വിശേഷങ്ങൾ കേൾക്കണം, കോമ്പോസിഷൻ ആണ് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അവർ പാടി 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 പതിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇഷ്ടംമാതിരി പാട്ടുകളും കൂടി സംഭാവന ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വന്നത്? നിങ്ങൾ സംഗീതം അത്യാവശ്യം അറിയാവുന്ന, സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന നാല് ചെറുപ്പക്കാരാണ്. എന്തുകൊണ്ടായിരുന്നു ചുമട് താങ്ങി എന്നൊരു ആശയം സമൂഹത്തിന് വേണ്ടി മ്യൂസിക് ഫോർ ചാരിറ്റി വരാനുള്ള കാരണം എന്താ? ഞങ്ങൾക്കുണ്ടായ ഓരോരോ അനുഭവങ്ങൾ, പലപ്പോഴും ഞങ്ങൾക്കുണ്ടായ പല കാഴ്ചകളും, തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ്, ഞാൻ തമിഴ്നാട്ടിലായിരുന്നു എന്റെ ഡിഗ്രി ഒക്കെ ചെയ്തത്, അവിടെ ഉണ്ടായ ഓരോരുത്തരുടെ അവസ്ഥകളും എല്ലാം അതെല്ലാം കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു, ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരേ മൈൻഡുള്ള ഞങ്ങൾ നാലുപേര് ഒരുമിച്ചപ്പോ ചുമട് താങ്ങിയായി മ്യൂസിക് ഫോർ ചാരിറ്റി ആയി. ഓൾറെഡി ചാരിറ്റി വർക്കിലൊക്കെ ഉള്ള ആളാണ്. സാമൂഹിക പ്രസക്തി കാര്യങ്ങൾ സംഭവങ്ങൾ ചാരിറ്റിയുടെ ഒക്കെ അസുഖമുള്ള മനുഷ്യരാണ്. നിങ്ങൾ ആദ്യം ചെയ്ത കർമ്മം എന്തായിരുന്നു? ആദ്യം നമ്മള് കിട്ടുന്ന എമൗണ്ട് മാറ്റി വെച്ച് 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 ഒരു ദിവസം നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഒരു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കണ്ണ് കാണാൻ വയ്യാത്തൊരു കുട്ടിയുണ്ട്. അതെ. അപ്പോ സംസ്ഥാന യുവജനോത്സവത്തിന് ആ കുട്ടിക്ക് ഒരു വർഷത്തേക്കുള്ള പഠന സഹായം കൊടുത്താണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പോ വർക്കുകള് ഒരുപാടായി, നമ്മള് പബ്ലിഷ് ചെയ്തതും ചെയ്യാത്തതുമായ ഒരുപാട് വർക്കുകൾ നമുക്കുണ്ട്. ഇപ്പോ പുറത്ത് പറയുന്നതും പറയാത്തതുമായ ആ പോളിസിയും പൂർണ്ണമായും ബഹുമാനിക്കുന്നു കേട്ടോ. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ചെയ്യുന്നതിൽ വളരെ കുറച്ചു മാത്രമാണ് പുറം ലോകത്തെ അറിയിക്കുന്നത് എന്നുള്ളതും വലിയ കാര്യമാണ്. ഈ ഞാൻ കേട്ടിട്ടുള്ള അനുസരിച്ച് നിങ്ങളുടെ മുമ്പിലെ തൂവാലയിൽ വന്നു വീഴുന്ന ചില്ലറത്തുട്ടുകളും അല്ലാത്തതുമായിട്ടുള്ള കാശിൽ നിന്ന് നിങ്ങളുടെ പഠന ചെലവിനുള്ളത് പോലും നിങ്ങൾ എടുക്കാറില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത്? നമ്മള് ഒരു ഇപ്പൊ ഇതുവരെ ഒരു ജോയിന്റ് അക്കൗണ്ട് ഒന്നും ഇല്ല, സ്റ്റിൽ നമ്മളത് എടുത്തിട്ട് നമ്മളത് കൂട്ടി കൂട്ടി വെക്കലാണ് കണക്ക്. പിന്നെ ജിഷ്ണുവാണ് നമ്മുടെ അത്യാവശ്യം നന്നായിട്ട് പരിപാടികൾ ഇപ്പൊ കിട്ടുന്നുണ്ട്. ഞങ്ങളിപ്പോ ഏകദേശം 55 സ്റ്റേജുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 1 ഇയർ ആവുന്നുണ്ട്. കേരളത്തിനകത്ത് മാത്രമാണോ? ഒരെണ്ണം തമിഴ്നാട്ടില് ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് ഈ ഒരു ഒറ്റ എപ്പിസോഡ് കഴിയുമ്പോൾ ദൂരദർശൻ പ്രേക്ഷകർ നിങ്ങളെ ഹൃദയം തുറന്ന് സ്വീകരിക്കുകയും കേരളത്തിനകത്തും പുറത്തുമായി അനവധി നിരവധി പ്രോഗ്രാമുകൾ കിട്ടുകയും ചെയ്യട്ടെ. പക്ഷെ അപ്പോഴും മ്യൂസിക് ഫോർ ചാരിറ്റി എന്ന പദം വിട്ടുപോകാതിരിക്കട്ടെ, ഒരുപാട് അകാലികൾക്ക് അനാഥർക്ക് ആശ്വാസമാകാൻ കഴിയും. നമുക്ക് ഇവരുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ അതിലേക്കാണ് ഞാനും എത്തിയത്. സോഷ്യൽ മീഡിയയിലുള്ള ഇവര് ഇപ്പൊ ഭയങ്കര തരംഗമാണ്. ഇവര് നേരത്തെ തന്നെ തരംഗമായി മാറിയിരുന്നു. കാരണം ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ സഫീറിന്റെ ഒക്കെയും പാട്ടുകളൊക്കെ നമ്മൾ തന്നെ ധാരാളം ഷെയർ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നു. അതിൽ ആദ്യം വൈറലായ ഒരു പാട്ടുണ്ട്, നമുക്ക് അതൊന്ന് കേട്ടാലോ സഫീർ? മൗനങ്ങളും മിഴികളും വാചാലമായി തീരകളും തീരവും ഹൃദയവും വാചാലമായി തമ്മിൽ തമ്മിൽ ഓർമ്മകൾ ആരും കാണാതെ പൂവണിഞ്ഞു ഇളം തിന്നലെ മഞ്ഞു പൂക്കളെ കുളിരോളമേ നിറവാനമേ ഇതു മുമ്പ് നാം പ്രണയാർദ്രമായി പറയാൻ മറന്ന കഥയോ മൊഴികളും മൗനങ്ങളും മിഴികളും വാചാലമായി ചുണ്ടു വിളിച്ചു മെല്ലെ വിളിച്ചു ഹോ നിന്നോടിഷ്ടമെന്ന് പൂവിനോട് മൊഴിഞ്ഞു ഉള്ളം മൊഴിഞ്ഞു അനുരാഗം ദിവ്യമനുരാഗമാരു മറിയാ കനവാ അവനെന്നുമീ മലർവാടി പൂവേ നിന്നെ തേടി അലയുന്നിത ഇളം തെന്നലെ മഞ്ഞു പൂക്കളെ കുളിരോളമേ നിറവാനമേ ഇതു മുൻപ് നാം പ്രണയാർദ്രമായി പറയാൻ മറന്ന
കഥയോ. ശരി, ഇനിയിപ്പോ എനിക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജ് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അല്ലെ കേരളത്തില് പുതിയ കുറച്ച് സംഗീതജ്ഞർ അല്ലെങ്കിൽ സംഗീതം ഇഷ്ടപ്പെടുന്നവരൊക്കെ കൂടി സമൂഹത്തിലേക്ക് ഇറങ്ങാണ്. സ്വാഭാവികമായിട്ടും കൈയടിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, ഒത്തിരിയേറെ മാധ്യമ പ്രവർത്തകർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എതിർക്കുന്നവരാണ് കൂടുതലും ഇന്ന് വരെയും ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ചുമട് താങ്ങി മ്യൂസിക് ഫോർ ചാരിറ്റി എന്നൊരാശയവുമായി നിങ്ങൾ തെരുവുകളിലേക്ക് ഇറങ്ങിയപ്പോ പഠനത്തിന്റെ വിഷയത്തിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. എന്തൊക്കെയാണ് നിങ്ങൾ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ? ഒന്ന്, പലരും പല ആളുകളും നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട് ഈ കാര്യം വെച്ചിട്ട്, നിങ്ങൾ ചാരിറ്റി ചുമ്മാ പറയുന്നതാണ്. ഒന്ന്, ഞങ്ങൾ ഒരുപാടൊന്നും ഇത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാറില്ല, ഞങ്ങൾ പേജിൽ ജസ്റ്റ് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതല്ലാതെ വളരെ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ പലരും ചുമ്മാ പറയുന്നതാണ് എന്നുള്ള രീതിയിൽ ഞങ്ങളെടുത്ത് പറയാറുണ്ട്. പിന്നെ ചില ആളുകൾ പറഞ്ഞ് നിങ്ങളുടെ പ്രയോറിറ്റി ചാരിറ്റി ആണോ മ്യൂസിക് ആണോ, അങ്ങനെ ഒരു ചോദ്യം വന്ന് നമുക്ക് വരാറുണ്ട്. അത് കഴിഞ്ഞ ദിവസം കൂടി ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യം, ഞങ്ങൾക്ക് രണ്ടും വേണം. നമ്മള് മ്യൂസിക് വഴിയാണ് ചാരിറ്റി പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ്, ഒരു കലാകാരൻ അങ്ങനെയാണ് ആകേണ്ടത്. അവന്റെ കലാപരമായ കഴിവുകളിലൂടെയാണ് സമൂഹത്തിലൂടെ ചെയ്യാൻ പറ്റുന്നത്. സംഗീതം അവർ ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കും. ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായോണ്ടാണ് നമ്മള് പബ്ലിഷ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മള് പബ്ലിഷിന്റെ ആവശ്യം കൂടി ഇല്ല. സംഗീതം ഈ പറഞ്ഞ പോലെ കൂട്ടത്തിൽ കുറച്ച് കുറച്ച് സംസാരിക്കുന്ന വ്യക്തിയാണെന്ന് തോന്നുന്നു. പാടലാണ് കൂടുതലും പാടത്തേ. സംഗീതത്തിന്റെ വീട്ടിലാരൊക്കെയുള്ളത്? വീട്ടിലെ അമ്മയുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്. ഇവര് മൂന്ന് പേരുടെ കൂടെ നമ്മൾ ചേർന്നിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. കുറച്ചു കാലമേ ആയിട്ടുള്ളൂ, ഇവരാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ ഗസ്റ്റ് ആയിട്ട് പോയായിരുന്നു. എന്ത് തോന്നി ഈ ചെറുപ്പക്കാര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ കേട്ടപ്പോ? സത്യമായിട്ടും പിന്നെ എനിക്ക് ഞാൻ നന്നായിട്ട് പെർഫോം ഒക്കെ ചെയ്യാൻ തുടങ്ങിയ ഇവരൊപ്പം ചേർന്നിട്ടാണ്. ഞാൻ ലൈറ്റ് മ്യൂസിക് അങ്ങനെ പിന്നെ ജോണറിലുള്ള സോങ്സ് മാത്രമേ പിന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവരൊപ്പം ചേർന്ന് ഞാൻ എല്ലാ സ്റ്റൈലും വെസ്റ്റേണിന്റെ കാര്യം പറയുമ്പോ ഇവരെ ചർച്ച ചെയ്യപ്പെടുന്നത് കൂടുതലും ഇവരുടെ ഒരു റാപ്പ് പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതും ഒരു നിങ്ങൾ ഓൺ കമ്പോസിഷനിൽ ഒരു റാപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ഇവരുടെ ഓൺ കമ്പോസിഷൻ റാപ്പിലേക്ക് വരാം. അത് കഴിഞ്ഞിട്ടൊരു ഗംഭീര റാപ്പ് ഉണ്ട് കേട്ടോ, അതിലേക്കും കൂടി നമുക്ക് വരാനുണ്ട്. ഇപ്പോ ഓൺ കമ്പോസിഷനിലേക്ക്. ഇപ്പൊ പോകുന്നത് ന്യൂ ജനറേഷൻ എന്താ പച്ചാനേ, പേരറിഞ്ഞാൽ കൂട്ടിലുറങ്ങണ കിളിയാകും താനേ, വെച്ചടിച്ചു പറന്ന് കളിക്കണ നമ്മളെ പച്ചാനേ, ഇളകി വരുന്നത് കിളിയാകാനേ, പേക്കാടി ഉലകം കണ്ട് ഷോക്കാവാതുയരം കാട്, പേക്കാടി ഉലകം കണ്ട് ഉയരം I'm dropping the purest of all as you like that. Baby, it's the man just on the show, we like that. The word generate, words of melody, belief, vicinity, the faith trend, measure it. Gudu 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 nadiyami, oru kidu vanilu. Chadula thakalli loru piti thadi kuda vayaru galadi. Charuvam pole aadi urayana nindu daladi odadi. Raudi nindu viru vayaru chadi. Paruvam mari mari ni adi mudi vimbadi odadi. ആടി ആടി വരാകെ വാടി കിളി പോകുന്നത് ന്യൂ ജനറേഷൻ എന്താ മച്ചാരെ, വേലയറിഞ്ഞാൽ കുട്ടിയിലുറങ്ങണ കിളിയാകും താരെ, കഞ്ചയടിച്ചു പറന്ന് കളിക്കണ നമ്മുടെ മച്ചാന്റെ, ഇരുചവിയിൽ നിലകി വരുന്നത് കിളിയാണ് നിങ്ങള്. രണ്ട് പാട്ട് രണ്ടും രണ്ട് ഓൺ കമ്പോസിഷൻ ആണ് ഇപ്പൊ അവതരിപ്പിച്ചത്. അതിൽ രണ്ടിലും ഞങ്ങൾ ശ്രദ്ധിച്ചൊരു പ്രത്യേകത അതിന്റെ വരികളായിരുന്നു. ഇത് സായന്ത്രത്തിന്റെ വരി എഴുതിയത് സംഗീതമാണ്. സംഗീത അത് മനോഹരമായിരുന്നു, വളരെ ഭാവസാന്ദ്രമായി നല്ല പ്രണയം സൂക്ഷിക്കുന്ന സംഗീതം എഴുതാൻ സാധിച്ച ഒരു പാട്ടായിരുന്നു. നിങ്ങളുടെ ഒരു പാട്ട് വരുമ്പോ വരി എഴുതാൻ എനിക്ക് അവസരം തരണം കേട്ടോ. എനിക്ക് പറഞ്ഞതുപോലെ എഴുതണമെന്നൊരു ആഗ്രഹം അതൊക്കെ കേട്ടപ്പോ. പാടിയ പാട്ട് ഓൺ കമ്പോസിഷൻ മീൻസ് ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ ഉണ്ട് പുള്ളിക്കാരൻ ജുബൈർ മുഹമ്മദ്. ജുബൈർ ഗായാണ് നമ്മുടെ ചങ്സിലേക്ക് പ്രൊമോഷൻ ചെയ്തത്. അതിന്റെ ലിറിക്കിസ്റ്റും ആ സെയിം ലിറിക്കിസ്റ്റ് ആണ് ദിനു മോഹൻ, പുള്ളിക്കാരനാണ് ഇതിന്റെ ലിറിക്സ്. ഇപ്പൊ നവംബർ 1st നമ്മുടെ ഒരു ഓൺ കമ്പോസിഷൻ ഫസ്റ്റ് റിലീസ് ഉണ്ട്.
അതിന്റെ മ്യൂസിക് അവർ തന്നെയാണ്. ഒരു വർഷം തികയാണ്, ഒരു വർഷം തികയുന്ന അന്ന് നമ്മള് റിലീസ് ഉണ്ട്, ഇവന്റ് ഉണ്ട് നമ്മുടെ. അല്ല, നമ്മുടെ വീട്ടുകാര് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വർഷമായിരുന്നു കഴിഞ്ഞു പോയത് അല്ലേ. ആദ്യമൊക്കെ വീട്ടുകാർ എതിർത്തിരുന്നോ, എന്താണ് അവസ്ഥ, എന്താ ഇത് ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒരു അതും ഈ പേരില് പഠിക്കാൻ വിട്ടിട്ട് ഇവര് പാട്ടും പാടി നടക്കുകയാണ്, തെരുവുകളിൽ അലഞ്ഞു നടക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇത് ആദ്യം ഉണ്ടായിരുന്നു. പിന്നീട് പക്ഷെ നമ്മൾ പഠനവും കൂടെ കൊണ്ടുപോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ. അല്ല, ഇതൊക്കെ ഒരു വർഷം കഴിയുമ്പോ ഉള്ള മാർക്ക് റിസൾട്ട് ഷീറ്റിലൊക്കെ കാണണം. ശരി, ഇനി ഇൻസ്ട്രുമെന്റ്സ് നമുക്കൊന്ന് പറയാം. ഇവരുടേതായിട്ടുള്ളെന്ന് പറയുന്നതിനേക്കാൾ ഇവര് കുറച്ച് കൂടുതൽ ചെയ്യുന്നത് ഇങ്ങനത്തെ ഇൻസ്ട്രുമെന്റ്സ്. നമുക്ക് ആ ഓരോന്നിന്റെ പേര് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഇപ്പം ജിഷ്ണു വായിക്കുന്നത് കഹോൺ എന്നുള്ള ഇൻസ്ട്രുമെന്റ് ആണ് വായിക്കുന്നത്. ഇത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ഗിറ്റാറാണ്. പിന്നെ ഇനി അക്ഷയുടെ കയ്യില്, പെർക്കഷനിസ്റ്റ് ആയ അക്ഷയുടെ കയ്യിൽ നമ്മള് ഒരുപാട് സന്തോഷത്തോടെ കാണുന്ന ബഹുമാനിക്കുന്ന ചിലങ്കയുണ്ട്. പിന്നെ മാജിക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന മനുഷ്യനാണ് എക്ഷേക്കേഴ്സിന്റെ ഒരു ചെറിയ പീസ് കേൾക്കട്ടെ, പല തരത്തിലുള്ളത് കേൾപ്പിച്ചേരും. എന്താ വിരലുകളുടെ സ്ഥാനം മാറ്റുമ്പോഴാണ് എന്റെ ശബ്ദം മാറുന്നത്. അങ്ങനെ വരും, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇവരുടെ വലിയൊരു പ്രത്യേകത ആയിട്ട് തോന്നിയിട്ടുള്ളത് കയ്യിലൊതുങ്ങുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഗീത ഉപകരണങ്ങൾ വെച്ചിട്ടാണ് ഇവർ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്. അതെ, അതിന്റെ പേരെന്തായിരുന്നു? ജംബേ. ജംബേ എന്നാണ് അതിന്റെ. ശരി, ഇതൊക്കെ വെച്ചിട്ടാണ് മാജിക് തീർക്കുന്നത്. അത് ആഫ്രിക്കൻ സംഗീത ഉപകരണമാണോ അതോ അറേബ്യൻ സംഗീത ഉപകരണമാണോ? ആഫ്രിക്കൻ പെനിൻസുല ആ ഭാഗത്തെ. ഒരു ഫ്രോഗ് കയ്യിൽ ഇരിപ്പുണ്ട്, സംഗീതന്റെ കയ്യിൽ ഒരു ഫ്രോഗ് ഇരിപ്പുണ്ട്. അതിന്റെ ഒരു ശബ്ദം വ്യത്യസ്തമാണ്. അല്ല, ഈ ഗിറ്റാറും കൊടുത്തോളൂ, നമുക്ക് നാടൻ പാട്ടിലേക്ക് പോകാനുണ്ട്. ഇത് കൂടുതലും നാടൻ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. ഫ്രോഗിന്റെ ഒച്ചയാണ്. ശരി, അപ്പൊ ഈ പറഞ്ഞ പോലെ ഇനി മറ്റൊരു സംഗീത ഉപകരണം കൂടിയുണ്ട്. എന്താ ഇത്? ബോംഗോ കഹോൺ. ബോംഗോ കഹോൺ. ബോംഗോ കഹോൺ. ഇതിന്റെ ഒറിജിൻ എവിടാണ്? ഇത്തരം ഈ ബോംഗോ ബോംഗോസ് ആഫ്രിക്കൻ തന്നെയാണ്. ബോംഗോസ് ആഫ്രിക്കൻ തന്നെ. പക്ഷെ ഇത് കഹോണിന്റെ ഈ തടിയില് ബോംഗോസിന്റെ ടോൺ ഉണ്ടാക്കി. ശരി, നമുക്കൊരു നാടൻ പാട്ട്, തനി നാടൻ പാട്ട് തന്നെ. അതെ, കാണുന്നവർക്ക് ഒരു സന്തോഷമായിക്കോട്ടെ. ഒന്നാം മണിക്കിണറ്റിൽ വള കളഞ്ഞേ പെണ്ണു മാലതിയേ. ഒന്നാം മണിക്കിണറ്റിൽ വള കളഞ്ഞേ പെണ്ണു മാലതിയേ. വളയും കളഞ്ഞേച്ചും പെണ്ണവിടെ നിന്നും പേശുന്നേ. വളയും കളഞ്ഞേച്ചും പെണ്ണവിടെ നിന്നും പേശുന്നേ. പേശാതെ നില്ലടി പെണ്ണെ കനക പൊൻമള ഞാൻ തരാം. പേശാതെ നില്ലടി പെണ്ണെ കനക പൊൻമള ഞാൻ തരാം. കനക പൊൻമള കയ്യേലിട്ട് കളിച്ചാട്ടെ കളി കാണട്ടെ. 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 പാണ്ടിമദളം പൊന്നോല പട ജയിച്ചു വന്നതും പൊന്നോല. കൊല്ലത്തരാജാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളോ. കൊല്ലത്തരാജാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളോ. കൊല്ലത്തരാജാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളോ. കൊല്ലത്തരാജാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളോ. രണ്ടാം മണിക്കിണറ്റിൽ വളകളഞ്ഞേ വെണ്ണു മാലതിയേ. രണ്ടാം മണിക്കിണറ്റിൽ വള കളഞ്ഞേ പെണ്ണു മാലതിയേ. വളയും കളഞ്ഞേച്ചും പെണ്ണവിടെ നിന്നും പേശുന്നേ. വളയും കളഞ്ഞേച്ചും പെണ്ണവിടെ നിന്നും പേശുന്നേ. പേശാതെ നില്ലടി പെണ്ണെ കനക പൊൻമള ഞാൻ തരാം. പേശാതെ നില്ലടി പെണ്ണെ കനക പൊൻമള ഞാൻ തരാം. കനക പൊൻമള കയ്യേലിട്ട് കളിച്ചാട്ടെ കളി കാണട്ടെ. 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 ഗംഭീരായിട്ടോ, ഗംഭീരായി. നാടൻ പാട്ടുകൾക്ക് അല്ലെങ്കിൽ അതിന്റേതായ ഒരു ശക്തിയും അല്ലെ, ഒരു സുഖവും ഒരു ഒരു സംഭവമാണ്. അതായത് എനർജി തന്നെ മാറ്റിക്കളയും. ശരി, നിങ്ങളുടെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, സാധാരണഗതിയിൽ കേരളക്കരയിൽ ഒരുപാട് ബാൻഡുകളുണ്ട്, പ്രത്യേകിച്ച് ഇത് ബാൻഡുകളുടെ യുഗമാണ്. ഒരു സമയത്ത് ഗാനമേള സമിതികൾ എങ്ങനെ വന്നിരുന്നോ അതിനേക്കാൾ പ്രാബല്യത്തിലാണ് ഇപ്പൊ ബാൻഡുകളിൽ. പക്ഷെ അവർക്കൊക്കെ ഒരു തീം ഉണ്ടാവും, ഒന്നുകിൽ അവരൊരു ഇംഗ്ലീഷ് ബേസ്ഡ് വെസ്റ്റേണൈസ് ആയിട്ടുള്ള പാട്ടുകൾ പാടുന്നവരായിരിക്കും, അല്ലെങ്കിൽ നാടൻ പാട്ടുകൾ കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഓൺ കമ്പോസിഷനിൽ മാത്രം നിൽക്കുന്നവരായിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് ചുമട് താങ്ങി എല്ലായ്പ്പോഴും വളരെ വ്യത്യസ്തമായിട്ടുള്ള ജനറലിലുള്ള പാട്ടുകളായിരുന്നു
എപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? നിങ്ങൾക്ക് ഒരു പ്രത്യേക പാത വേണ്ടതാണോ? ഞങ്ങള് ഇപ്പൊ ഒരു നമ്മളൊരു ജനറൽ എടുത്തപ്പോ മെറ്റൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെറ്റൽ ബാൻഡായി മാറി, പിന്നെ അതിനകത്ത് നമുക്ക് റീജിയണിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഈ ലിമിറ്റഡ് ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് നമുക്ക് എല്ലാ ജനറും ചെയ്യാൻ പറ്റണം. ഒരു സിംഗർ ആണെങ്കിൽ പോലും ഞാനിപ്പോ മെലഡി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നുകൊണ്ടിരിക്കട്ടെ, പിന്നെ എനിക്ക് മെലഡി മാത്രമേ പിന്നീട് പെർഫോം ചെയ്യാൻ പറ്റൂ. ആ ഒരു ലെവലിലേക്ക് ഇപ്പൊ ഞാൻ മലയാളം പാട്ടുകൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ എനിക്ക് മലയാളം മാത്രമേ പാടാൻ പറ്റൂ. അപ്പൊ സംഗീതം ഒരിടയ്ക്ക് അങ്ങനെയായിരുന്നു, മലയാളം മാത്രമാണ്. ഇപ്പൊ അവൻ എല്ലാ ജനറും ട്രൈ ചെയ്യുന്നുണ്ട്, നന്നായി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാ ജനറും ഒരേ സമയം ട്രൈ ചെയ്താലും നമ്മൾ ഒന്നിൽ കോൺസെൻട്രേറ്റ് ആയി പോകില്ല. അവരുടെ ഒരു പ്രത്യേകത അതാണ്. നമ്മൾ തിരുവനന്തപുരത്തെ ശംഖുമുഖം ബീച്ച് പോലുള്ള ബീച്ചുകളുടെയൊക്കെയും ആ ഒരു സഹായം, ആ ഒരു കടൽ കാറ്റിന്റെ ഒക്കെ കരയിലിരുന്നവർക്കും മൈക്കിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതിപ്പോ നമ്മൾ മൈക്കൊക്കെ വെച്ചിട്ട് വളരെ ആധികാരികമായിട്ട് പാടുന്നു. ഇവരുടെ ഒരു പരിപാടി കാണാൻ പോയ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അതാണ്. ഏത് പാട്ട് വേണോ കൂടെ നിൽക്കുന്നവർ ഇത് വേണം എന്ന് പറഞ്ഞാൽ ഉടൻ അവർ പാടിത്തരും. അതുപോലെ മൈക്കിന്റെ സഹായം വേണ്ട. അതാണ് ഇവരുടെ ഈ ഒരു ചുമടുതാങ്ങിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ചുമടുതാങ്ങിക്ക് അനവധി നിരവധി പ്രത്യേകതകൾ ഉണ്ട്. ചുമടുതാങ്ങിയുടെ ഏറ്റവും വലിയ സാമൂഹിക പ്രസക്തമായ ആഗ്രഹം സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? ഞങ്ങൾക്കിത് നല്ല രീതിയിൽ ഇത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് ഓൾറെഡി മ്യൂസിഷ്യൻസ് ആണ്, അപ്പൊ മ്യൂസിക് ഫീൽഡിൽ നമ്മൾ തീർച്ചയായും ആഗ്രഹിക്കുമല്ലോ. അതിനു പുറമെ ഈ ചാരിറ്റി വർക്കിൽ നമുക്ക് ഇനിയും ഒരുപാട് പേരെ, ഒരുപാട് കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരുപാട് പേരെ സ്പോൺസർ ചെയ്യാനും, അതുപോലെ അതാണ് ഞങ്ങളുടെ ഒരു താല്പര്യം, കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ വളരെ മാതൃകാപരമായ നല്ല ഒരു സഹജീവൻ സ്പെഷ്യൽ സ്കൂളിലെ നമ്മളെ അവിടെ പഠിപ്പിക്കാൻ, നമ്മൾ മ്യൂസിക് പഠിപ്പിക്കാൻ പറയുന്നുണ്ട്. സഹജീവൻ സ്പെഷ്യൽ സ്കൂൾ ചിറയിൻകീഴുള്ളതാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ അവിടുത്തെ ബ്രഹ്മൻ സാറിന്റെ സ്ഥാപനം, അവിടുത്തെ കുട്ടികളെ നിങ്ങളാണ് മ്യൂസിക് പഠിപ്പിക്കുന്നത്? വോളണ്ടിയർ ആയിട്ട് നിങ്ങൾ തന്നെ സന്നദ്ധരായിട്ട് അവരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. കുറച്ച് ഇൻസ്ട്രുമെന്റ്സിന്റെ ഷോർട്ടേജ് ഒക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്തു. മാത്രല്ല, നിങ്ങൾ ആദിവാസി മേഖലയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരു 60-65 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സംഗീത വിരുന്നൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അന്നൊരു നാടൻ പാട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഗംഭീരമായിട്ട് പാടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? കുട്ടികളും നിങ്ങളും ഒക്കെ കൂടി ചേർന്ന് ഒരു നാടൻ പാട്ട് അവർക്ക് വേണ്ടിയിട്ട്, അപ്പൊ അവർക്ക് കൂടി വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു നാടൻ പാട്ട് കൂടിയാവാം. ഒരു സംഗീതത്തിന്റെ ഒരു ഓൺ കമ്പോസിഷൻ, സംഗീത വരികൾ എഴുതിയതും സംഗീതം നിർവഹിച്ചതും. ശരിക്കും പുലികളാണെന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഇത് നമ്മള് ഒഫീഷ്യലായി റിലീസ് ചെയ്യാത്ത സോങ് ആണ്. ദൂരദർശനിലൂടെ ലോക മലയാളികൾക്ക് വേണ്ടിയിട്ട് ചുമടുതാങ്ങിയുടെ ആ പാട്ട് ഒഫീഷ്യലി അവതരിപ്പിക്കപ്പെടുക. റെഡി? ഓക്കെ. രാവിലെ അതിരാവിലെ സുഷമ പെണ്ണെ തേടിയിറങ്ങിയില്ലേ നിന്നെ, രാവിലെ അതിരാവിലെ സുഷമ പെണ്ണെ തേടിയിറങ്ങിയില്ലേ നിന്നെ. മധുരത്തെ ചുംബനമേകാം ചേർന്നു നൽ വൃത്തം വയ്ക്കാം പെണ്ണെ, തമ്മിൽ തമ്മിൽ ചേർന്നിരിക്കാം മധുരത്തെ ചുംബനമേകാം ചേർന്നു നൽ വൃത്തം വയ്ക്കാം കണ്ണെ. Yeah.
സ്വാഭാവികമായും ഒരു കോളേജ് ക്യാമ്പസിൽ നിന്ന് വരുന്ന നാല് ചെറുപ്പക്കാരാണല്ലോ. അപ്പൊ ഈ പറഞ്ഞതുപോലെ കോളേജിലെ അധ്യാപകർ, കുട്ടികൾ, നമ്മുടെ പ്രിയപ്പെട്ട ടീം മെമ്പേഴ്സ്, അവരുടെയൊക്കെ സപ്പോർട്ടില്ലാതെ നമുക്ക് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അത് പണ്ടും അങ്ങനെ തന്നെയാണ്. എങ്ങനെയാണ് കോളേജിന്റെ, യൂണിവേഴ്സിറ്റി കോളേജിന്റെയും നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഒക്കെ സപ്പോർട്ട്? അത് ആ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയതെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാം. കാരണം യൂണിവേഴ്സിറ്റി കോളേജിലെ ആണ് നമ്മൾ ആദ്യം, ഞാനും ജിഷ്ണു ഞങ്ങൾ കണ്ടുപിടുന്ന യൂണിവേഴ്സിറ്റി കോളേജിലാണ്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് പാടുമ്പോഴും എടാ പാട്ട് കൊള്ളാം എന്നൊരാൾ പറഞ്ഞാലേ നമുക്കത് വീണ്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഒരുപാട് പേര് ഞങ്ങളോട് ഒന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. എന്റെ റൂമിൽ, ഹോസ്റ്റൽ റൂമിൽ നിന്ന് കൊട്ടി തുടങ്ങിയതാണ് ഞങ്ങൾ എല്ലാവരും. അങ്ങനെയാണ് ചുമടുതാങ്കിൽ പെർഫോം ചെയ്യുന്നു. അങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് അധ്യാപകരൊക്കെ. ആ അവരെല്ലാവരും അവരെല്ലാവരും മ്യൂസിക് ഇഷ്ടപ്പെടുന്നവരാണ്. അവര് അങ്ങനെ തന്നെ ക്ലാസ് റൂമിലൊക്കെ ഇരുന്ന് പണ്ട് ഡെസ്കിൽ കൊട്ടിയിരുന്നതാണ് അല്ലേ? അതെ. ഇപ്പൊ നമ്മൾ അധ്യാപകർക്ക് വേണ്ടിയിട്ട് പാട്ട് പാടി നടക്കുന്നു. പിന്നെ അല്ല, ഞാൻ ചോദിക്കായിരുന്നു, ഈ ചുമടുതാങ്കിന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെയാണ്, ആരാണ് സജസ്റ്റ് ചെയ്തത്, എങ്ങനെയാണ് വന്നത്? ഞങ്ങള് ഫസ്റ്റ് പെർഫോം ചെയ്ത് ചുമടുതാങ്കിയുടെ ചോട്ടിലാണല്ലോ. അപ്പൊ അങ്ങനെ ഞങ്ങള് ആലോചിച്ചപ്പോ എന്ത് നെയിമിടാം എന്ന് ആലോചിച്ചപ്പോഴാണ് ചുമടുതാങ്ങി എന്നുള്ള നെയിം കിട്ടുന്നത്. അപ്പൊ റീസണാണ് അത് ചുമടുതാങ്ങി. ചുമടുതാങ്ങികൾ എന്ന് പറയുന്നത് നമുക്കറിയാലോ, രണ്ട് കല്ലുകൾ ഇങ്ങനെ കുത്തനെ നിർത്തിയിട്ട് അതിന്റെ മുകളിൽ ഒരു കല്ല് പാറലായിട്ട് വെക്കുന്നതാണ് ചുമടുതാങ്ങി എന്ന് പറയുന്നത്. പണ്ട് രാജവാഴ്ചയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് രാജവീഥികളിൽ ഒരുപാട് ദൂരങ്ങളിലേക്ക് ഈ ഭാണ്ഡവുമായിട്ടൊക്കെ പോകുന്നവർക്ക് ഭാരം ഇറക്കി അവരുടെ പൊക്കത്തിനനുസരിച്ച് ഇങ്ങനെ തൊളിനെടുത്ത് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട കല്ലുകളെയാണ് ചുമടുതാങ്ങി എന്ന് പറയുന്നത്. ചുമടുതാങ്ങിയുള്ള കവലകളെ ചുമടുതാങ്ങി കവലകൾ എന്ന് പറഞ്ഞിരുന്നു. ഇന്നിപ്പോ കേരളത്തിന് അന്യം നിന്ന് പോയ ഒരു സംഭവമായി മാറുന്നു. പലയിടത്തും പുരാവസ്തുവായിട്ട് തന്നെ മാറ്റിവെക്കപ്പെടുന്നതാണ് ചുമടുതാങ്ങി. അനർദ്ധമായിട്ടുള്ള പേര് കേട്ടോ. അത് സജസ്റ്റ് ചെയ്തത് ആര് തന്നെയാണെങ്കിലും ആ മനുഷ്യനും ഒരു വലിയ കയ്യടി അർപ്പിക്കും. വീണ്ടും പാട്ടിലേക്ക് വരുമ്പോ നിങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ പാടിക്കേട്ടിട്ടുള്ളത് ആ ഏ ഓ അല്ലെ? അത് എനിക്ക് പറഞ്ഞല്ലേ, നമ്മൾ പാട്ടുകാരനല്ലാത്തതുകൊണ്ട് അതറിയത്തില്ല. പക്ഷേ നിങ്ങളത് പാടുമ്പോൾ അതിമനോഹരമാണ്. സുമിതയും ഞങ്ങളുടെ സുമിത വമ്പൻ പാട്ടുകാരിയാണല്ലോ, അത്യാവശ്യത്തിലേറെ നന്നായിട്ടൊക്കെ പാടുന്ന ബി എ മ്യൂസിക്, നീറമൺകര കോളേജിലെ ബി എ മ്യൂസിക് വിദ്യാർത്ഥിനി ഒക്കെ ആയിരുന്ന കുട്ടിയും കൂടിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന്, സുമിത ഉൾപ്പെടെ ചേർന്ന് ആ പാട്ട്. പായലൊരു പറന്നു പൊലിച്ച് കാതുകുത്താരപ്പവരും നിന്നമ്മാവന്മാരു പൊന്നേ, കാതുകുത്താരപ്പവരും നിന്നമ്മാവന്മാരു പൊന്നേ. പായ വിരിച്ച് പായലൊരു പറന്നു പൊലിച്ച് കാതുകുത്താരപ്പവരും നിന്നമ്മാവന്മാര് പൊന്നേ, കാതുകുത്താരപ്പവരും നിന്നമ്മാവന്മാര് പൊന്നേ. പതിയെ പാടിയുള്ളൂ എന്നൊരു പരാതിയുണ്ട് കേട്ടോ. ശരി സാറല്ല, സുമിതയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് നമുക്ക് പിന്നീട് മാറ്റിവെക്കാം അവസാനിക്കുന്നതിന്. ഈ നിങ്ങളെ സമൂഹത്തിലെ പല മേഖലകളിൽ ഒരുപോലെ പ്രസക്തരായ പ്രസക്തമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പൊ നിങ്ങളെ കുറിച്ച് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഭക്ഷണപ്പൊതികളുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങാറുണ്ട്. ഈ പറഞ്ഞ പോലെ പൊതിച്ചോറുകളുമായി തെരുവിൽ വിശന്നിരിക്കുന്ന ഒരുപാട് പേരിലേക്ക് നിങ്ങളുടെ CO2 എന്ന സംഘടന ഉൾപ്പെടെ, അല്ലെ, നിങ്ങൾക്ക് ഇവർക്ക് മറ്റൊരു സംഘടന കൂടിയുണ്ട്, കെയർ അതേഴ്സ് ടു എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ, CO2 എന്നറിയപ്പെടുന്നു. അപ്പൊ അവർ ചെയ്യുന്നത് ഒരുപാട് പാലിയേറ്റീവ് കെയർ ആയിട്ടുള്ളത്, അതുപോലെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ, അന്ധരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒക്കെ സഹായം എത്തിക്കുന്ന, ജനറൽ ഹോസ്പിറ്റലിൽ പറ്റുമ്പോഴൊക്കെയും ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു ടീമാണ്. മറ്റൊരു പ്രത്യേകത, ഈ ചുവടുതാങ്ങിലെ ഓരോരുത്തരുടെയും പിറന്നാൾ ദിവസം ഇവരെ കാണണമെങ്കിൽ നമ്മൾ ജനറൽ ഹോസ്പിറ്റലിൽ പോകണം. കാര്യം ഇവരുടെ പിറന്നാൾ ആഘോഷിക്കപ്പെടുന്നത് ജനറൽ ഹോസ്പിറ്റലിലെ 9th ward ആൾക്കാർക്കും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കൊക്കെ ഭക്ഷണം വിതരണം ചെയ്തിട്ടാണ്. എന്താണ് അത്തരം, നിങ്ങൾ വ്യത്യസ്തരാണ്, നിങ്ങൾ തികച്ചും വ്യത്യസ്തരാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത വരുന്നത്? അത് നമ്മളിപ്പോ സ്ഥിരം കാണാറുണ്ട്, ബർത്ത്ഡേ ആകുമ്പം പൊടി വാരി എറിയലും. അപ്പം അവരുടെ ഇടയിൽ നിന്ന് എന്തെങ്കിലും മാറി ചിന്തിക്കണം, നമുക്ക് ഉപദ്രവം ഉണ്ടാക്കാനല്ലോ, നമുക്ക് നല്ലൊരു കാര്യം ചെയ്ത് നല്ലൊരു പുണ്യപ്രവർത്തിയായിട്ട് നമുക്കും അവർക്കും നല്ല രീതിയിൽ ഒരു സന്തോഷമായിട്ട് മനസ്സ് നിറയണം. പിറന്നാൾ എന്ന് പറയുമ്പോൾ മനസ്സ് നിറയണം എന്നാണ്.
450 രൂപ കൊടുത്തിട്ട് കേക്ക് മേടിച്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മുഖത്ത് തേക്കുന്ന സമയത്ത് 450 രൂപയ്ക്ക് 45 പൊതിച്ചോറുകൾ മേടിക്കുന്ന ഈ ചെറുപ്പക്കാരെ, ഈ സംഗീത ബാൻഡിനെ നമ്മൾ ബഹുമാനിക്കുക തന്നെ. ശരിക്കും ഈ ചെറുപ്പക്കാരെയൊക്കെ നമ്മളൊരു മാതൃകയാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. നമുക്കൊരു പാട്ട് കൂടി കേൾക്കണം. അതെ, അത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നല്ല പാട്ടായിക്കോട്ടെ. ഞങ്ങളുടെ ഇതുവരെ ലോൺ കോമ്പോസിഷൻ ബെസ്റ്റ് ആണ്. ഇനി പാടാൻ പോകുന്നത് ഇത് പല സ്റ്റേജുകളിലും നമ്മളോട് വീണ്ടും ഡിമാൻഡ് ചെയ്തിട്ടുള്ള സോങ്ങ് ആണ്. പാടി കഴിഞ്ഞ് വീണ്ടും ഡിമാൻഡ് ചെയ്യുന്ന ഒരു സോങ്ങ് ആണ്. ദൂരെ വിടരും നരുനേയാമ്പലിനെ കാണാതലയും മൃതുമായ ഒരു താരകമായ ഒരു വെൺകുളിരായി എന്നറിയണയൂ നിറനീമണയായി പുതുതാനിലവായി എന്നരികിൽ അണയൂ ദൂരെ വിടരും അരുണയാമ്പലിനെ ദാനന േകം കാറ്റിലൂടെ നീ തലോടി എങ്കോ താരമായി ഞാനുണർന്നു പാടുമാരുമാരും ഓർത്തു പാടുമീണമേറെ നേരം കാറ്റിലൂടെ നീ തലോടി എങ്കോ താരമായി ഒരു വാർന്നതായി ഒരു വെൺസൂര്യനായി എന്നരികിൽ അണയാൻ നേരമായി ഒരു വാർന്നതായി ഒരു വെൺസൂര്യനായി എന്നരികിൽ അണയാൻ നേരമായി വാർത്തിങ്കളായി ഒരു വെൺസൂര്യനായി. നമ്മുടെ സമൂഹത്തിന്റെ ഒരുപാട് മേഖലകളിൽ ഈ ചെറുപ്പക്കാർക്ക് നിഷേധികളായി അല്ലെ, ഈ പറഞ്ഞ പോലെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പ്രിയങ്കരരായ നിഷേധികളായി വളർന്നു കയറാൻ കഴിയട്ടെ എന്ന് പൂർണ്ണമായി മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് നിങ്ങളോടൊപ്പം ആശംസിക്കുകയാണ്. മാത്രമല്ല ഈ പറഞ്ഞ ചെറുപ്പക്കാർക്ക് നിങ്ങളും പ്രോഗ്രാമുകളൊക്കെ കൊടുക്കണമെങ്കിൽ അല്ലെ ഞങ്ങളെ എഴുതി അറിയിക്കണം. ഇവരെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം. dd.sudhanam@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഇനിയും കേൾക്കാനായിട്ട് നിരവധി അനവധി പാട്ടുകൾ ബാക്കി നിർത്തിക്കൊണ്ടാണ് ചുമട് താങ്ങിയുടെ പെർഫോമൻസ് ഞങ്ങൾ തൽക്കാലത്തേക്ക് ഇവിടെ അവസാനം. സുമിതയുടെ പാട്ടും അവിടെ ബാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പൊ മറ്റൊരവസരത്തിൽ ആ പാട്ടുകളിലേക്കൊക്കെ സുദിനത്തിൽ ഇനി മറ്റൊരവസരത്തിൽ നാളെ തന്നെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് മാത്രമല്ല നിങ്ങൾ ഇന്നിവിടെ വന്നതിനും സമൂഹത്തിന് വേണ്ടി ഇത്രയേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും ഹൃദയം നന്ദി കൂടി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.